ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത്. തനിക്ക് ബി ജെ പിയിൽ പോകണമെന്ന് തോന്നിയാൽ പോകുമെന്നാണ് കെ പി സി സി പ്രസിഡന്റിന്റെ വാദം. ആർ എസ് എസുമായി ബന്ധപ്പെട്ട് സുധാകരൻ നടത്തിയ മുൻ പ്രസ്താവനകൾ തിരുത്താനും അദ്ദേഹം തയ്യാറായില്ല. അതിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. താൻ ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അത് സി പി എമ്മുകാർ ആക്രമിക്കാൻ വന്നപ്പോഴാണ്. അന്ന് സംഘടന കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു താൻ. ഏതു പാർട്ടിക്കും ഇന്ത്യയിൽ മൌലികമായി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അത് നിഷേധിക്കുമ്പോൾ തീർച്ചയായും സംരക്ഷിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കുന്നു. എടക്കാട്, തോട്ടട, കീഴുന്ന മേഖലകളിലെ ശാഖകളെയാണ് സി പി എം ആക്രമിക്കാനെത്തിയത്. ഈ ശാഖകളാണ് സംരക്ഷിച്ചിട്ടുള്ളത്. തനിക്ക് ആർ എസ് എസ് ആഭിമുഖ്യമില്ല. മൌലികാവകാശങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി ജനാധിപത്യ വിശ്വാസി എന്ന നിലയിലാണ് അതൊക്കെ ചെയ്തത്. ആർ എസ് എസ് രാഷ്ട്രീയവുമായി താൻ ഒരു കാലത്തും ബന്ധപ്പെട്ടിട്ടില്ലെന്നും സുധാകരൻ പറയുന്നു. സംഭവം വിവാദമായതിന് പിന്നാലെ തന്റെ ഉദ്ദേശശുദ്ധിയെയാണ് മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നതെന്നും ജനാധിപത്യ അവകാശത്തിനായുള്ള നിലപാടിനെ വളച്ചൊടിക്കുകയാണെന്നും സുധാകരൻ തുറന്നടിച്ചു. സത്യത്തിൽ സുധാകരന്റെ ആർ എസ് എസ് ബന്ധമാണോ ഇതിലൂടെ തുറന്നുകാട്ടുന്നത്? കണ്ണൂർ ജില്ലയിൽ സി പി ഐ എം പ്രവർത്തകരെ ആർ എസ് എസ് കൊലപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തപ്പോഴെല്ലാം സുധാകരന്റെ പിന്തുണ ഉണ്ടായിരുന്നുവെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. തനിക്ക് ശരിയെന്ന് തോന്നിയാൽ ആ നിമിഷം ബി ജെ പിയിൽ ചേരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. രണ്ട് തവണ ദൂതന്മാർ സമീപിച്ചതായും അന്ന് വെളിപ്പെടുത്തി. ഈ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ കോൺഗ്രസ് അവസരം നൽകിയതും പിന്നീട് കെ പി സി സി പ്രസിഡന്റ് ആക്കിയതുമെന്നതും ശ്രദ്ധേയമാണ്.